السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا سيدنا يا رسول الله يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الله سبحانه وتعالى നമ്മുടെ ഈ സാങ്കേതികമായി ഒരുമിച്ച് കൂടുന്ന ആത്മീയമായ സംഗമം അവൻ സ്വീകരിക്കുന്ന സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും ഖൈർ ലഭിക്കുന്ന അമലായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കണം. സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൂചിപ്പിച്ചത് അല്ലാഹുവും അവന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വളരെ വിശാലമായ സ്നേഹത്തിന്റെ സംവിധാനങ്ങളെ സംബന്ധിച്ചാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതലായി പരിഗണിക്കുന്നതും അവിടുത്തെ കൂടുതൽ മഹബ്ബത്ത് വെക്കുന്നതുമെല്ലാം സർവാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് എന്നതിൽ തർക്കമില്ല. അള്ളാഹുവിന്റെ ഹബീബിനെ എത്രത്തോളം പരിഗണിക്കാൻ സാധിക്കുന്നുവോ ആ മേഖലകളിലെല്ലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു പരിഗണിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തിന്റെയും ലാളനയുടെയും ഇഷ്ടത്തിന്റെയും ധാരാളം പാഠങ്ങളും അവസ്ഥകളും നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ
സാധിക്കുന്നതാണ്. സാധാരണ നാം പറയാറുള്ളത് പോലെ അള്ളാഹുമായി ബന്ധപ്പെട്ട എന്ത് വിഷയം പറയുമ്പോഴും അവിടെ എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പേര് പരാമർശിക്കുന്ന സന്ദർഭങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂടെ പറയുക എന്നുള്ളത് അള്ളാഹുവിന് പെരുത്തിഷ്ടമാണ്. വിശുദ്ധ ഖുർആനിൽ എത്രയോ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ പരാമർശിക്കുന്ന നിർദ്ദേശിക്കുന്ന വഴിപ്പെടാൻ ആവശ്യപ്പെടുന്ന പല സന്ദർഭങ്ങളിലുമെല്ലാം ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് ചേർത്തി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതിയുല്ലാഹു വഅതിയുർ റസൂൽ വയുതിയൂനല്ലാഹു വറസൂലഹു വറദ്ദൂഹു ഇലല്ലാഹി വഇലർ റസൂൽ, അങ്ങനെ തുടങ്ങി ധാരാളം ആയത്തുകൾ നമുക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടത് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഹബീബിനെ പരാമർശിക്കുന്ന സന്ദർഭങ്ങളിലും അള്ളാഹു സൂക്ഷ്മത പുലർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. മറ്റു അമ്പിയാക്കളെ അഭിസംബോധന ചെയ്യുമ്പോ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്, യാ ആദമുസ്കുൻ അന്ത വസൗജുകൽ ജന്ന, യാ ആദം ഓ ആദമേ എന്ന പ്രയോഗമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കുന്ന ഇടത്ത് ഖീല യാ നൂഹ് ഹബിത് ബിസ്സലാ ബിസ്സലാമി മിന്നാ വബറകാത്ത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കുന്നത് വനാദൈനാഹു അയ്യാ ഇബ്രാഹിം യാ മൂസ അഖ്ബിൽ യാ ദാവൂദ് ഇന്ന ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ് യാ ഈസ ഇന്നി മുതവഫീക വറാഫിഉക ഇലൈ. എല്ലാ അമ്പിയാക്കളെയും അഭിസംബോധനം ചെയ്യുമ്പോൾ അവരുടെ പേരാണ് വിളിക്കാറുള്ളത് എന്ന് സാധാരണ നാം മനസ്സിലാക്കിയ ഒരു വിഷയമാണ്. പക്ഷേ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുമ്പോഴേക്ക്, അടിമയായ ഹബീബിനോട് അഭിസംബോധനം ചെയ്യുമ്പോഴേക്ക് അള്ളാഹുവിന് ഇഷ്ടവും ആദരവും പ്രത്യേകമായ താല്പര്യവും നാം വായിച്ച് പ്രകടമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യാ അയ്യുഹൻ നബിയു യാ അയ്യുഹർ റസൂലു യാ അയ്യുഹൽ മുസമ്മിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ. നോക്കൂ നിങ്ങൾ, ഇവിടെ എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുമ്പോ പൊന്നാര നബിയെ ആരംഭ പൂവേ എന്ന് ഓമനത്വം തുളമ്പുന്ന രൂപത്തിലുള്ള വാക്കുകളാണ് അള്ളാഹു പ്രയോഗിക്കാറുള്ളത്. ഇത് അള്ളാഹുവിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രത്യേകമായ താല്പര്യമാണ്. തീർന്നില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവുമായി അവന്റെ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളെ വിശദീകരിക്കുന്ന ഇടത്ത് കാണാം, അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത മറ്റു അമ്പിയ മുർസലീങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം വരുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട പ്രശ്നം വരുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട പ്രശ്നം വരുമ്പോൾ അവർ വല്ല ആരോപണവും ഉന്നയിക്കുമ്പോൾ മൂസാ നബിയെ പറ്റി ഫിറഔന് വല്ലതും പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് ഇതിന് മറുപടി പറയുന്നതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇന്നീ ലഅദുന്നുക യാ മൂസാ മസ്ഹൂറ. ഫിറഔൻ പറഞ്ഞപ്പോ മൂസാ നബി തന്നെ പറയുന്ന മറുപടിയാണ് ഇന്നീ ലഅദുന്നുക യാ ഫിറഔനു മസ്ബൂറ. ഇവിടെ ചോദ്യം ചോദിക്കുന്നതും ഉത്തരം പറയുന്നതിലും അള്ളാഹുവിനെ നമുക്ക് കാണാൻ സാധ്യമല്ല.
ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഹൂദ് നബിയുടെ കൗമ പറഞ്ഞു, നിങ്ങളെ എന്തൊരു ബ്ലണ്ടറാണ് പറയണത്, നിങ്ങൾ അന്ധങ്ങും മിത്തരാണ് പറയുന്നത്, ഞങ്ങൾ അങ്ങനെയാണ് നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്ന് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമ പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ പ്രധാനിയായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ പറയാണ്, ലൈസ ബി സഫാഹ, ഇല്ല ഞാൻ അങ്ങനെ ബ്ലണ്ടർ പറയുന്നയാളല്ല, അന്ധങ്ങമിത്രം പറയുന്നവരല്ല. ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോ അതാത് പ്രവാചകന്മാരെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിക്കുന്ന ശൈലിയാണ് അല്ലാഹു സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വല്ല ആരോപണവും വരുമ്പോൾ ഹബീബായ നബി തങ്ങളെ വല്ല ആക്ഷേപവും പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിനോട് തങ്ങൾ തന്നെ മറുപടി പറയണമെന്ന ശൈലി ഖുർആനിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. മറ്റു അമ്പിയാക്കളോട്, മൂസ അലൈഹിസ്സലാമിനോട്, ഈസാ അലൈഹിസ്സലാമിനോട്, ഹൂദ് നബിയോട്, ദാവൂദ് നബിയോട്, മറ്റു അമ്പിയാക്കളോട് അവരുടെ കൗമ വല്ല ആരോപണവും പറഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാനം അതേ നബി തന്നെ മറുപടി പറയണമെന്നാണ്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി വല്ലതും പറയുമ്പോഴേക്ക് അവിടെ റബ്ബിന്റെ സമീപനം അങ്ങ് മാറുകയാണ്, തങ്ങളും പറയേണ്ടതില്ല, ആരോപണത്തിനുള്ള മറുപടി പറയേണ്ടത് തങ്ങളല്ല, അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞേക്കാമെന്ന ശൈലി സ്വീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ പരിഹസിച്ചുകൊണ്ട് ഹുവ ഷാഇറുൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാഇറാണ്, കവിയാണ് എന്ന് വളരെ താഴ്ന്ന രൂപത്തിൽ ഹബീബിനെ പറ്റി ആക്ഷേപം പറഞ്ഞപ്പോ അല്ല പറയാണ് തങ്ങൾ മറുപടി പറയണമെന്നല്ല അല്ല പറയുന്നത്, മറിച്ച് എന്റെ ഹബീബിന് ഞാൻ ഷിഅർ പഠിപ്പിച്ചില്ല. അവന് കാഹിനെന്ന് പറഞ്ഞപ്പോഴും അല്ലയാണ് മറുപടി പറയുന്നത്, വലാബി കൗലി കാഹിനിൻ, അവര് അല്ലെന്ന് ഹബീബിനെ പറ്റി പറഞ്ഞപ്പോഴും അല്ല പറയുന്നു, മാ വല്ല സാഹിബുക്കും വമാ ഗവാ, എന്തിനധികം പറയണം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി മജ്നൂനാണെന്ന് പറഞ്ഞപ്പോ അപ്പോഴും മറുപടി പറയുന്നത് അല്ലയാണ് ഹബീബായ തങ്ങളല്ല, നോക്കൂ നിങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലതും പറയുമ്പോ മറുപടി പറയാൻ വരുന്നത് അല്ലയാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. സാധാരണ ഒരു ഉസ്താദിനെ പറ്റി ആരെങ്കിലും ആക്ഷേപം പറയുമ്പോ ശിഷ്യന്മാരായ ആളുകൾ ഉസ്താദിനോട് പറയും, ഉസ്താദ് മിണ്ടണ്ട, ഞങ്ങൾ കൈകാര്യം ചെയ്യാം. ഉസ്താദിന്റെ കാറിനെ പറ്റി ആക്ഷേപം പറയുമ്പോ, ഉസ്താദിന്റെ മറ്റു സംരംഭങ്ങളെ കുറിച്ച് ആക്ഷേപം പറയുമ്പോ അതിന് മറുപടി പറയുന്നത് ശിഷ്യന്മാരാണ്, ഉസ്താദ് മിണ്ടേണ്ടതില്ല, ഞങ്ങളത് കൈകാര്യം ചെയ്യാം. ഈ ഒരു ശൈലിയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ്
മുത്തു നബിയെ പറ്റി വല്ലതും പറയുമ്പോഴേക്ക് അവിടെ ഉത്തരം പറയാൻ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പകരമായി ഉടമയായ അല്ലാഹ് തന്നെയാണ്. എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറഞ്ഞാലും അവിടെ മറുപടി പറയുന്നത് അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, അല്ലാഹയാണ് മറുപടി പറയുന്നത്. വല്ലാഹു യഅസിമുക മിനന്നാസ്, തങ്ങളെ സംരക്ഷിക്കാൻ ഞാനുണ്ടിവിടെ എന്ന് പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന ശൈലിയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അമ്പിയാക്കളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ അവിടെ എല്ലാം ഹബീബായ നബി തങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന നമുക്ക് കാണാൻ സാധിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവർ മനസ്സിലാക്കാൻ അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്ന രംഗം നമ്മൾ അറിഞ്ഞാ മതിയാകും. മൂസ നബിയോട് ചോദിക്കുകയാണ്, യാ മൂസ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അതുരീദ് നിങ്ങൾക്ക് എന്നോട് കൂടുതൽ അടുക്കാൻ ഇഷ്ടമുണ്ടോ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന മറുപടി, നഅം യാ റബ്ബ്, എനിക്ക് പടച്ചവനോട് കൂടുതൽ അടുപ്പം പ്രകടിപ്പിക്കാനുള്ള താല്പര്യമുണ്ട്. ഉടൻ തന്നെ മറുപടി, ഒറ്റ വഴിയാണ് ഇതിന് പ്രധാനമായും ഉള്ളത്, എന്റെ പേരിലുള്ള എന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ വിലാദത്തിന്റെ എത്രയോ മുമ്പ് തന്നെ ഹബീബിനെ മനസ്സിലാക്കിയവരാണ്, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സിലാക്കിയവരാണ്, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സിലാക്കിയവരാണ്. എന്തിനധികം പറയണം, ലോകത്തുള്ള സർവചരാചരങ്ങളും അല്ലാഹുവിന്റെ ഹബീബിന്റെ വിലാദത്തിന് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് മനസ്സിലാക്കിയവരാണ്. അതിനുള്ള സർവ സന്ദർഭങ്ങളും അല്ല തന്നെ ഒരുക്കിയതാണ്. കാരണം ലോകത്തെ ഏറ്റവും ആദ്യത്തെ സൃഷ്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് നൂറു നബീന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ്. ലം തുഖ്റജി ദുനിയാ മിനൽ ആദമീ, ഈ ഭൗതികമായ ലോകത്തിന്റെ സൃഷ്ടിപ്പിന് കാരണം വന്ന് തന്നെ എല്ലാത്തിന്റെയും തുടക്കം എല്ലാത്തിന്റെയും ഉത്ഭവം അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് മുതലാണ്. وكان نبيا والصفي مجندل على باب دار الخلد مرتاع ولدان. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ നൂറിന്റെ ഉത്ഭവവും അതിന്റെ തുടക്കവും സർവചരാചരങ്ങളുടെ പ്രവേശനത്തിന് മുമ്പുള്ളതാണെന്ന് മഹാന്മാർ സ്ഥിരീകരിക്കുകയാണ്. അതുകൊണ്ടാണ് മുഅ്മിനുകളെ നമ്മുടെ മുൻഗാമികളായ ഉസ്താദുമാര് പറഞ്ഞത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് അത് മനസ്സിലാക്കിയവരാണ് അമ്പിയാക്കൾ, അത് മനസ്സിലാക്കിയവരാണ് ശേഷം വരുന്ന സ്വാലിഹീങ്ങൾ. ഫഇന്നഹു ശംസു ഫളിൻഹും കവാകിബുഹാ യുളഹിറുന്ന അൻവാറഹാ ലിന്നാസി ഫിൽലുലമീ. മഹാന്മാരിങ്ങനെ വിശദീകരിച്ച് പറയാണ്. ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ സുബ്ഹി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്,
انه قد جاء ان الله خلق الارواح قبل الاجساد فالإشارة بقوله صلى الله عليه وسلم كنت نبيا وآدم بين الروح والجسد الى الروح الشريفة او الى حقيقته എല്ലാത്തിന്റെയും തുടക്കം ഹബീബായ നബി തങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറയുന്നു, അന സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, അന സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാത്തിന്റെയും തുടക്കമാണ്. അവിടുത്തെ നൂറ് സർവചരാചരങ്ങളുടെയും പ്രപഞ്ചത്തിന്റെയും ഉത്ഭവത്തിന്റെയും എത്രയോ നേരത്തെയാണ് ഉള്ളത് എന്ന് മഹാന്മാര് വിശദീകരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് ഇങ്ങനെ ഒരു പ്രത്യേകത കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ ഹബീബിനോട് പെരുത്തിഷ്ടമാണ്. ഉടമയായ റബ്ബിനെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ഉടമയായ റബ്ബിനെ അടിമയായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്രത്തോളം ഇഷ്ടമാണെങ്കിൽ അടിമകളായ, ഒന്നിനും പറ്റാത്ത അടിമകളായ നമുക്ക് എത്രത്തോളം നാം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ, ആശിഖീങ്ങളിൽ പെടുത്തി തരട്ടെ, മഹാന്മാരുടെ കൂടെയുള്ള സ്വർഗം അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനുകളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാനും കൽബറിഞ്ഞ മഹബ്ബത്ത് വെക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന്റെ ധാരാളം ഉദാഹരണങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അല്ലാഹുവിന്റെ ഹബീബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല കാണിക്കുന്ന മഹബ്ബത്ത്, ഞാൻ ഈ അല്ല കാണിക്കുന്ന മഹബ്ബത്ത് എന്ന് ഇങ്ങനെ പറയാനുള്ള കാരണം, ഉടമയായ റബ്ബിന് അല്ലാന്റെ ഹബീബിനോട് ഇത്ര താല്പര്യമാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എത്ര താല്പര്യം കാണിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ സൂറത്തുൽ ദുഹ നമുക്ക് വിശദീകരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു കാണിക്കുന്ന വളരെ ഇഷ്ടപൂർണമായ സമീപനങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അല്ലാഹു നമുക്ക് ആ മദീനയും അവിടുത്തെ ദർബാറും കാണിച്ചു തരട്ടെ.